ബിഎസ്സി നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കേരളത്തിൽ LBSന്റെ അപ്ലിക്കേഷനെ കൊടുത്ത് നല്ല കാത്തിരിപ്പിലായിരുന്നു. ഇങ്ങനെ മൂന്നാമത്തെ അലോട്ട്മെന്റും പ്രഖ്യാപിച്ചപ്പോൾ എന്താണ് ഗവൺമെന്റ് കോളേജുകൾ പോയിരിക്കുന്ന അവസാന റാങ്കുകൾ, പ്രൈവറ്റ് കോളേജിൽ പോയിരിക്കുന്ന അവസാന റാങ്കിൽ എത്രയാണ് കാര്യം? ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ടതുണ്ടോ? ഇനി എത്ര അലോട്ട്മെന്റുകളാണ് ഉണ്ടാവുക? ധാരാളം സംശയങ്ങളില്ലേ? എല്ലാ സംശയങ്ങൾക്കുള്ള ഒറ്റമൂലിയാണ് വീഡിയോ. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സേഫ് ആളപ്രയാണ് കരിയർ ഗൈഡൻസ് ആൻഡ് സ്കിൽ ഫൈൻഡർ, സ്കിയോൾ അസസ്മെന്റ് സെന്റർ. സോ ഇതുവരെ അലോട്ട്മെന്റ് ലഭിച്ച ആളുകൾ, നിങ്ങൾ ഫീസ് 10-ാം തീയതിക്ക് മുമ്പ് അടക്കുകയും 11-ാം തീയതിക്ക് മുമ്പ് ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലൊക്കെ അടച്ചൊരു ഫീസ് അടച്ചിട്ടുണ്ടാവും, ടോക്കൺ എമൗണ്ട് അടച്ചിട്ടുണ്ടാവും. ബാക്കി നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സുമായിട്ട് കോളേജിൽ പോവുകയും ഫിസിക്കലി ജോയിൻ ചെയ്യുകയും നിർബന്ധമാണ് മൂന്ന് അലോട്ട്മെന്റിൽ. ഒന്നാമത്തെ അലോട്ട്മെന്റ് ലഭിച്ചവരും വേണം, രണ്ട് ലഭിച്ചവരും വേണം, മൂന്ന് ലഭിച്ചവരും. 11-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് അവിടെ പോയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഫീസ് അടക്കാത്തവരെ, ടോക്കൺ ഫീസ് അടക്കാത്തവരെ അലോട്ട്മെന്റിൽ നിന്നും പുറത്താക്കുന്നതാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് ഓർമ്മിക്കുന്നു. ഇനി എത്ര കാറ്റഗറി ഉള്ളവർക്കാണ് ഗവൺമെന്റിൽ കോളേജിൽ പോയിരിക്കുന്നത്, എന്ത് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാം. ഡാറ്റകൾ മുഴുവൻ എടുത്ത് പരിശോധിച്ചു. ഓക്കെ, ഏറെക്കുറെ LBSൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സമയത്ത് എഫേർട്ട് ആണ്. ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്തിക്കുക, ഞാനല്ല എൻ്റെ ടീം മെമ്പേഴ്സാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത്. നിങ്ങളുടെ ഒരു ലൈക്ക് എന്ന് പറയുന്നത് അവർക്കുള്ള ഒരു അനുമോദനമാവട്ടെ. സോ നമുക്ക് നോക്കാം, സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിലേക്ക് വരുമ്പോൾ ഗവൺമെന്റ് പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല. സെക്കൻഡ് അലോട്ട്മെന്റ് പോയിരിക്കുന്ന അതേ 862 കൊല്ലം മെഡിക്കൽ കോളേജ് തന്നെ പോയിരിക്കുന്നത്. സ്റ്റേറ്റ് മെറിറ്റുകാർക്ക് മൂന്നാമത്തെ അലോട്ട്മെന്റ് അഡ്മിഷൻ ലഭിച്ചിട്ടില്ല. മുസ്ലിം കാറ്റഗറിക്ക് മൂന്നാമത്തെ അലോട്ട്മെന്റ് അഡ്മിഷൻ ലഭിച്ചു. അത് 911 351 എന്നുള്ള കാറ്റഗറി റാങ്കിലേക്ക് മാറിയിട്ടുണ്ട് കൊല്ലത്ത് തന്നെ. ഈഴവ കാറ്റഗറിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 963 201 എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ പ്രത്യേകിച്ച് ഒന്നാമത്തെ കാറ്റഗറി പോയ ആൾ തന്നെയാണ് പോയിരിക്കുന്നത്. 985 ഒൻപതാമത്തെ കാറ്റഗറി. ബാക്ക്വേർഡ് ഹിന്ദു 3 മാറ്റം ലഭിച്ചിട്ടുണ്ട്. അത് 1010 40-ാമത്തെ കാറ്റഗറിക്കാർ ഗവൺമെന്റിൽ പോയി. EWSൽ മാറ്റമൊന്നുമില്ല. 1258 തന്നെ മഞ്ചേരി പോയിരിക്കുന്നത്. വിശ്വകർമ്മ മാറ്റമില്ല, 1375 44 റാങ്ക് പോയിരിക്കുന്നു. ലാറ്റിൻ കത്തോലിക്ക് 1643 തന്നെയാണ് പോയിരിക്കുന്നത്, മാറ്റമില്ല. ദീവര 1 ലഭിച്ചിരിക്കുന്ന അതേ റാങ്ക്, 2146 23 കാറ്റഗറി റാങ്ക്. KN അതേ റാങ്ക് തന്നെയാണ്, 3291 ഒൻപതാമത്തെ കാറ്റഗറി. കുടുംബി 3563 അതിൻ്റെ കാറ്റഗറി 7 ആണ്. അതിലൊന്നും മാറ്റമില്ല. SCയിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് മൂന്നാമത്തെ അലോട്ട്മെന്റ് വന്ന സമയത്ത് 3859 92-ാം കാറ്റഗറി പോയിരിക്കുന്നു. ST 1-ാമത്തെ അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്ന അതേ റാങ്ക് തന്നെയാണ്, 15582 22-ാണ് കാറ്റഗറി റാങ്ക്. ഇതാണ് ഗവൺമെന്റിലെ അവസാന റാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഗവൺമെന്റ് ID കിട്ടിയല്ലോ. ഇനി ഗവൺമെന്റിൽ സീറ്റുകൾ ഉണ്ടാവുമോ? കുറഞ്ഞ സീറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. അധികം സീറ്റുകളൊന്നും നിങ്ങൾ ഇനി ഗവൺമെന്റിലും പ്രൈവറ്റിലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പ്രൈവറ്റിൽ പിന്നെ കുറച്ച് കോളേജുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റിൽ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനി പ്രൈവറ്റിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? EWSൽ മാറ്റമൊന്നും കാണിച്ചിട്ടില്ല, 1258 തന്നെയാണ്. മാനേജ്മെന്റ് കോട്ട മൂന്നാമത്തെ അലോട്ട്മെന്റിൽ 7283 പോയിട്ടുണ്ട്. സ്റ്റേറ്റ് മെറിറ്റ് മൂന്നാമത്തെ 7306 എന്നുള്ള റാങ്ക് വരെ ലഭിച്ചവർക്ക് കിട്ടിയിട്ടുണ്ട്. NRI കാറ്റഗറി 7487 എന്നുള്ള NRI റാങ്ക് 2340. മുസ്ലിം കാറ്റഗറി മൂന്നാമത്തെ അലോട്ട്മെന്റ് എത്തുന്ന സമയത്ത് 285.1 ഇൻഡെക്സ് സ്കോറും 7654 എന്നുള്ള സ്റ്റേറ്റ് റാങ്കും 2395 എന്നുള്ള കാറ്റഗറി റാങ്കിലുമാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഈഴവ മാറ്റം വന്നിട്ടുണ്ട്. 285 ഇൻഡെക്സ് സ്കോർ ഉള്ളൂ, 7803 പോയിട്ടുണ്ട്, 1332 എന്നുള്ള ഒരു റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ആരുടെ കിട്ടുക? കുറച്ചും കൂടെ ഒക്കെയാണ്. നിങ്ങളുടെ കാറ്റഗറി റാങ്കിൽ 1335 40 ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി അതിൻ്റെ വേക്കൻസി ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മറ്റൊന്ന് വിശ്വകർമ്മയാണ്. വിശ്വകർമ്മയിലേക്ക് വരുന്ന സമയത്ത് 252.5, 9371, 257 എന്നുള്ള കാറ്റഗറി റാങ്ക് അഡ്മിഷൻ പോയിരിക്കുന്നു. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ BX പോയിട്ടുള്ളത് ഏകദേശം 103-ാമത്തെ കാറ്റഗറിയും 10638 ലാറ്റിൻ കത്തോലിക്ക് പോയിരിക്കുന്ന 280 ആണ് അവരുടെ ഇൻഡെക്സ് സ്കോർ. 252 കാറ്റഗറിയും 10733 പോയിട്ടുണ്ട്. ദീപര കമ്മ്യൂണിറ്റി 18159 140-ാമത്തെ കാറ്റഗറിക്കാർ പോയിരിക്കുന്നു. SC 19006 266.66 ആണ് ഇൻഡെക്സ് സ്കോർ. 553-ാമത്തെ കാറ്റഗറി റാങ്കുകാരൻ അഡ്മിഷൻ എടുത്തിരിക്കുന്നു. KN
കുശവൻ ആൻഡ് റിലേറ്റഡ് 258.33 23,432 എന്നുള്ള വലിയ റാങ്കാണ്. പക്ഷേ 74 അവരുടെ കാറ്റഗറി റാങ്ക് വരുന്നുള്ളൂ. അപ്പോൾ ഈ റാങ്ക് ഒന്ന് നോക്കിയിട്ട് ആ 24,000 ഒക്കെ പോയിട്ടുണ്ട്. എന്തായാലും എനിക്ക് കിട്ടുന്ന ആ ടി എവക്കാരോ അല്ലെങ്കിൽ ജനറൽ വിഭാഗം ഒന്ന് കാത്തിരിക്കരുത്. കാരണം അവരുടെ കാറ്റഗറിയിൽ 74-ാമത്തെ കുട്ടിയാണെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. കുടുംബി എന്ന് പറയുന്നത് 251.67 പോയിട്ടുണ്ട്. അവർ 26,858 പോയിട്ടുണ്ട്. അവരും കാറ്റഗറി 58 ST എല്ലാ കോളേജ് റിസർവേഷനുള്ള ആളുകളാണ്. 215 അവരുടെ കാറ്റഗറി. എങ്കിൽ 43,744 പോയിട്ടുണ്ട്. 211 അവരുടെ കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത്. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത്, എത്ര സീറ്റ് വേക്കൻസി ഉണ്ട് എന്നുള്ളതൊക്കെ LBS വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു അപ്ഡേഷൻസ് തരുന്നതായിരിക്കും. മറ്റൊരു കാര്യം, എനിക്ക് LBS ഒന്നും കിട്ടിയില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? LBSൻ്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ വിളിച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഒരു പക്ഷേ നിങ്ങൾക്ക് അവിടെ കിട്ടിയേക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ കോഴ്സുകളാണ്, ഇതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. വെറിയുടെ ആവണ്ട, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്നോ അല്ലെങ്കിൽ നാളെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ കൂടെ വരുന്നുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് ഷെയർ ചെയ്തേക്കുക. നിങ്ങളുടെ ഒരു സപ്പോർട്ടിൽ 10K അടിച്ചിട്ടുണ്ട്. അത് ഈ ഒരു സീസൺ കഴിയുന്നതിന് മുമ്പ് ഒരു 20K ആക്കി തരണമെന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.